അർജുനായുള്ള രക്ഷാദൌത്യം നീളും. ഐബോർഡ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ലോറിയുള്ളത് 10 മീറ്റർ താഴ്ചയിലെന്ന് ദൗത്യ സംഘം. ഒരു ഇമ്പാക്ടില് ക്യാബിൻ സെപ്പറേറ്റ് ആവുന്ന ചാൻസ് കുറവാണ്. ഒരു വേറൊരു ക്യാബിനും ഉണ്ട്. അപ്പോ ഫൈനൽ കൺക്ലൂഷൻ, ഇന്നത്തെ സ്കാനിങ് ചെയ്തിട്ട് ഈ തേർഡ് മോസ്റ്റ് സ്പോട്ട്, വിച്ച് ആർ ദി അൺഎക്സ്പെക്ടഡ് സ്പോട്ട്, അവിടെ ആയിരിക്കും ട്രക്ക് എന്ന് ആകുന്ന ചാൻസ്, ഹയസ്റ്റ് ചാൻസ്. ആ ഇൻഫർമേഷൻ നമ്മുടെ റീസണബിൾ കോൺഫിഡൻസ് വെച്ചിട്ട് സിവിൽ അഡ്മിഷന് കൊടുത്തിട്ടുണ്ട്. ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് വെല്ലുവിളിയായി കുത്തൊഴുക്ക്. നാവികസേനാംഗം മടങ്ങി. അർജുന്റെ ലോറിയിലെ തടികൾ കണ്ടെത്തി. ഇപ്പൊ ആശങ്ക ഒഴിയുന്നു. ഇന്ന് പുറത്തു വന്ന 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. 2 പേർ കൂടി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ. പൂനെയിൽ നിന്നുള്ള DSL-3 മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചു. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. വെടിവെച്ചത് പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്ന്. കാട്ടുപോത്തിനെ പാലോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ടെക്നോ സിറ്റി പ്രദേശത്തെ കാട് വൃത്തിയാക്കുമെന്ന് മന്ത്രി GR അനിൽ. രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകളുടെ പേര് മാറ്റി. ദർബാർ ഹാൾ അറിയപ്പെടുക ഗണതന്ത്ര മണ്ഡപ് എന്ന്. അശോക് ഹാൾ ഇനി അശോക് മണ്ഡപ്. ഒഴിവാക്കിയത് രാജഭരണകാലത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും ഓർമ്മിപ്പിക്കുന്ന പേരുകളെന്ന് രാഷ്ട്രപതി ഭവൻ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതാ പുരുഷ ടീമുകൾ നേരിട്ട് ക്വാർട്ടറിൽ. ഔദ്യോഗിക ഉദ്ഘാടനം നാളെ.